മമലോലഭവയായ പരിശുദ്ധ അമ്മ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ ദൗത്യത്തിനു വേണ്ടിയാണ്. സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി അവിടുന്ന് ദൈവിക ജീവനിൽ മനുഷ്യന് ഭാഗഭാഗ്യത്വം നൽകിയിരുന്നു. ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ദൈവിക ദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല, മറിച്ച് അവരുടെ സന്താന പരമ്പരകൾക്ക് അനുസ്യൂതമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണം എന്നായിരുന്നു ദൈവിക പദ്ധതി. എന്നാൽ പാപം ചെയ്തതോടുകൂടി ഈ ദൈവിക ദാനം ആദിമ മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ പാപഫലത്തിൽ നാമും പങ്കാളികളായിത്തീർന്നു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവ പാപം. സാമാന്യ അർത്ഥത്തിൽ ഉത്ഭവ പാപം നമ്മെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുവാൻ സാധ്യമല്ല. മനുഷ്യവർഗത്തിലേക്ക് മാറ്റപ്പെട്ട ആദത്തിന്റെ പാപം മൂലം നമുക്ക് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദവര രാഹിത്യാവസ്ഥ. എല്ലാ മനുഷ്യരും ഉത്ഭവ പാപത്തോട് കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നുള്ളതിന്റെ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദൂതന്റെ അഭിവാദ്യവും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് തെളിവാകുന്നു. പിതാവായ ദൈവം മേരിയെ അതുല്യദാനങ്ങളാൽ സമലങ്കരിച്ചു. മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകല വരപ്രസാദങ്ങളാലും സമലങ്കൃതയായിരുന്നു. 1854 പരിശുദ്ധ 9 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. 1856 പരിശുദ്ധ കന്യക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് അരുളി ചെയ്തു. 19 ഭൗതികവാദത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുവർത്തിക്കുകയും ചെയ്യണം. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ കർമ്മപാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ്. അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം അതിന് സഹായകരമായിരിക്കും. സംഭവം: വിശ്വപ്രസിദ്ധമായ ലൂർദ് ഇന്നൊരു അത്ഭുത കേന്ദ്രമാണ്. ഒരു വർഷത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു. അലോക്സിസ് കാറൽ ഫ്രാൻസിലൊരു ഡോക്ടറാണ്.
അദ്ദേഹം നാസ്തികനായിരുന്നു. ഒരു ക്ഷയരോഗ ബാധിതനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അയാളുടെ രോഗവിമുക്തി അസാധ്യമാണെന്നും വിധിച്ചു. പക്ഷേ ആ രോഗി ലോർദിലേക്കൊരു തീർത്ഥാടനം നിർവഹിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും തിരിച്ചെത്തിയ രോഗി രോഗത്തിൽ നിന്നും പരിപൂർണ സുഖം പ്രാപിച്ചു. അത് ഒരത്ഭുതമാണെന്ന് കാറൽ അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അക്കാരണത്താൽ അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്നും ബഹിഷ്കരിച്ചു. അദ്ദേഹം അത്ഭുതം നിഷേധിച്ചില്ല. കാറൽ അമേരിക്കയിൽ ചെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് നോബൽ സമ്മാനത്തിന് അർഹനായി. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റും ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ബഹുമാനിച്ചു. പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകാ മറിയത്തെ അമലോത്ഭവം എന്ന സുവിശേഷ ദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു. അമലോത്ഭവ ജനനി, അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു. അമലോത്ഭവനാഥേ, പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടുത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുതനിൽ നിന്നും പ്രാപിച്ചു തരണമേ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുകൃത ജപം. അമലോത്ഭവ ജനനി, മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങയുടെ സ്നേഹപരിപാലനയ്ക്ക് നന്ദി പറയുന്നു. അങ്ങേ തിരുകുമാരനായ ഈശോമിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളെ പരിശുദ്ധ ജപമാലയിലൂടെ പ്രാർത്ഥനാപൂർവം ഞങ്ങളിപ്പോൾ ധ്യാനിക്കുന്നു. ജപമാല അമ്മയോടൊപ്പം ക്രിസ്തുവിലേക്കുള്ള യാത്രയാണല്ലോ. ജന്മം നൽകിയതു മുതൽ കാൽവരിയിലെ കുരിശിൽ ദൈവപിതാവിന് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അവസാന നിമിഷം വരെ പരിശുദ്ധ അമ്മ ഈറ്റുനോവിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നു ഞങ്ങളറിയുന്നു. ഇന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ജന്മം ലഭിക്കാൻ സ്വർഗീയ അമ്മ മാധ്യസ്ഥ്യം വഹിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു. ഓരോ ജപമാല മണികളിലും അമ്മയോടൊപ്പം ക്രിസ്തുവിലെത്തിച്ചേരാൻ ഞങ്ങൾ ഓരോരുത്തരും നോവിൻ്റെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകണം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ജീവിതത്തിലെ രക്ഷാകര നിമിഷങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഉരുവിടുന്ന ജപമാല മണികളിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനും സ്വർഗം സ്വന്തമാക്കാനും സഹായിക്കണമേ. അളവില്ലാത്ത സകലതന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോടുകൂടിയിരിക്കുന്ന അങ്ങയെ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി 53 മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ തികപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമാരിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ,
ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. ഫലമേറ്റം ശ്രേഷ്ഠം പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഫലമേറ്റം ശ്രേഷ്ഠം പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ. ആദികളാൽ ഗത്സമേനിൽ രക്തം വിയർക്കുന്നോരീശോയുണ്ടേ, വ്യാധികളാൽ നസ്രസ്യ കണ്ണീരൊഴുക്കുന്നോരമ്മയുണ്ടേ. എൻ്റെ ജീവിതത്തിൻ പാധികൾ തീർക്കാൻ ദൈവം നൽകിയ സമ്മാനമേ, എൻ്റെ ജീവിതത്തിൻ നാധികൾ തീർക്കാൻ ദൈവം നൽകിയ സമ്മാനമേ. ഒന്നാം രഹസ്യം വിചിന്തനം. രക്തം വിയർത്തൊഴുകുന്ന വേദനകളുടെയും സഹനങ്ങളുടെയും കാഠിന്യത്തിലും ഞാനൊഴുക്കുന്ന വിയർപ്പ് തുള്ളികൾ വെറുതെയാകുന്നില്ലെന്നുള്ള പ്രതീക്ഷയിൽ വേദനകളെ ധീരതയോടെ നേരിടുവാൻ പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറയും മേരേ മാതേ, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീയും ധന്യേ, നിന്നുദര ഫലം ഏറ്റം ശ്രേഷ്ഠം ശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. കൃപ നിറയും മേരേ മാതാവേ.
ോടു കൂടെ സ്ത്രീകളിൽ
ഹൃദയം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ നേരത്തും പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. ചാട്ടവാറിൻ മർദ്ദനത്താൽ മേനി മുറിഞ്ഞോരീശോയുണ്ട്, മർദ്ദനത്തിൻ കാഴ്ചകളിൽ ഹൃദയം നുറുങ്ങിയോരമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിൻ മുറിവേറ്റുവാങ്ങാൻ ദൈവം നൽകിയ സമ്മാനമേ, എൻ്റെ ജീവിതത്തിൻ മുറിവേറ്റുവാങ്ങാൻ ദൈവം നൽകിയ സമ്മാനമേ. അകാരണമായ ചാട്ടവാറടികളും നിന്ദകളും അപമാനങ്ങളും മഹത്വത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയാണെന്നും, ഉണങ്ങാത്ത മുറിപ്പാടുകളൊന്നും ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അവശേഷിപ്പിക്കില്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മേ തിരുകുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ, നിന്നുദരഫലം അതിശേഷം, പാപികൾ പീഡിതർ രോഗികൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ, നിന്നുദരഫലം അതിശേഷം, പാപികൾ പീഡിതർ രോഗികൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ, നിന്നുദരഫലം അതിശേഷം, പാപികൾ പീഡിതർ രോഗികൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ, നിന്നുദരഫലം അതിശേഷം, പാപികൾ പീഡിതർ രോഗികൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ, നിന്നുദരഫലം അതിശേഷം, പാപികൾ പീഡിതർ രോഗികൾ കാര്യങ്ങൾ
ശീലമേ എൻ്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ നിന്നുദരഫലം അതിശ്രേഷ്ഠം. പാപികൾ പീഡിതർ രോഗികൾ കായുന്നു പ്രാർത്ഥിച്ചിടണമേ എൻ്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ നിന്നുദരഫലം അതിശ്രേഷ്ഠം. പാപികൾ പീഡിതർ രോഗികൾ കായുന്നു ശീലമേ എൻ്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ നിന്നുദരഫലം അതിശ്രേഷ്ഠം. പാപികൾ പീഡിതർ രോഗികൾ കായുന്നു പ്രാർത്ഥിച്ചിടണമേ എൻ്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ നിന്നുദരഫലം അതിശ്രേഷ്ഠം. പാപികൾ പീഡിതർ രോഗികൾ കായുന്നു പ്രാർത്ഥിച്ചിടണമേ എൻ്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ തന്നെ നിന്നുദരഫലം അതിശ്രേഷ്ഠം. പാപികൾ പീഡിതർ രോഗികൾ കായുന്നു പ്രാർത്ഥിച്ചിടണമേ എൻ്റെ അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ പോർക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. ക്രൂരന്മാരാ യൂദന്മാരാ മുൾമുടിയേറ്റോരീശോയുണ്ടേ, നൊമ്പരത്തിൻ വാളുകളാൽ ഹൃദയം പിളർന്നോരമ്മയുണ്ടേ. എൻ്റെ ജീവിതത്തിൻ വേദന നീക്കാൻ ദൈവം നൽകിയ സമ്മാനമേ, എൻ്റെ ജീവിതത്തിൻ വേദന നീക്കാൻ ദൈവം നൽകിയ സമ്മാനമേ. വളരേണം ഞാനീശോയോളം എൻ്റെ സ്ഥാനമാനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും കിരീടങ്ങൾ എളിമപ്പെടലിൻ്റെയും സ്വയം ശൂന്യമാകലിൻ്റെയും അടയാളങ്ങളാണെന്ന് തിരിച്ചറിയാനും അഹങ്കാരത്തിൻ്റെ അല്പത്വം വെടിഞ്ഞ് മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുമുള്ള കൃപയ്ക്കായി പരിശുദ്ധ അമ്മേ തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിറയും മേരി മാതേ, കർത്താവ് നിൻ
ഫലം ഏറ്റവും ശ്രേഷ്ഠം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൽ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിറയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ. ഫലം ഏറ്റം
ഹൃദയം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ നേരം പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഇപ്പോഴും എപ്പോഴും മരണത്തിൻ നേരം പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എന്റെ ഈശോയേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഗോൽഗോഥായിൽ ബലിയേകിടാൻ കുരിശു ചുമന്നോരീശോയുണ്ട് കുരിശിൻ്റെ വഴിയിൽ നിറയുന്ന വിഴിയാൽ ഈശോയെ കാണുന്നോരമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൻ കുരിശേറ്റുവാങ്ങാൻ ദൈവം നൽകിയ സമ്മാനമേ എൻ്റെ ജീവിതത്തിൻ കുരിശേറ്റുവാങ്ങാൻ ദൈവം നൽകിയ സമ്മാനമേ ചുമക്കാൻ നീ എൻ്റെ തോളിൽ വച്ചു തരുന്നതെല്ലാം എനിക്ക് ബലിയാകാനുള്ള ബലിപീഠങ്ങളാണെന്ന് തിരിച്ചറിയുവാനും കുരിശിനെ ജീവന്റെ വൃക്ഷമാക്കിയതുപോലെ എനിക്ക് കുരിശിരിക്കുന്നവരുടെ നന്മ സ്വപ്നം കാണാനുമുള്ള നല്ല മനസ്സ് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ തിരുകുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ തന്നെ നിന്നുതര ഫലം അതിശേഷം പാപികൾ പീഡിതർ രോഗികൾ കാണുന്നു പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ തന്നെ നിന്നുതര ഫലം അതിശേഷം പാപികൾ പീഡിതർ രോഗികൾ കാണുന്നു പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ തന്നെ നിന്നുതര ഫലം അതിശേഷം പാപികൾ പീഡിതർ രോഗികൾ കാണുന്നു പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ
നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടു കൂടെ. സ്ത്രീകളിൽ നീ തന്നെ, നിൻ ഉദരഫലം അതിശ്രേഷ്ഠം. പാപികൾ, പീഡിതർ, രോഗികൾ കാര്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കാൽവരിയിൽ എന്റെ ഈശോയുണ്ടേ, കുരിശിനെ പുൽകിയോരീശോയുണ്ടേ. കാൽവരിയിൽ എൻ്റെ അമ്മയുണ്ടേ, കുരിശിൻ ചുവട്ടിലോരമ്മയുണ്ടേ. എൻ്റെ ജീവിതത്തിൻ കുരിശിൻ്റെ വഴിയിൽ ദൈവം നൽകിയ സമ്മാനമേ. എൻ്റെ ജീവിതത്തിൻ കുരിശിൻ്റെ വഴിയിൽ ദൈവം നൽകിയ സമ്മാനമേ. വളരേണം ഞാൻ ഈശോയോളം എൻ്റെ രഹസ്യം വിചിന്തനം. ഒരു വേദനയും നിത്യമായി നീളുന്നില്ലെന്നും ഓരോ സഹനങ്ങൾക്കപ്പുറത്തും സന്തോഷത്തിൻ്റെ ഒരു പുലരി ദൈവം എനിക്കായി ഒരുക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവും എൻ്റെ സഹനങ്ങളൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി മാറ്റിവെക്കാനുള്ള കൃപയും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ
തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിന്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. പതിരയും മേരേ മാതേ, കർത്താവ് നിന്നോടു കൂടെ, ഫലം ഏറ്റം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും
വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മേരേ മാതേ. കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീയും ധന്യേ, നിന്നുദര ഫലം ഏറ്റം ശ്രേഷ്ഠം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ്റെ പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനേക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭഗേഹത്തിൻ മാതാവേ, നിങ്ങൾക്കായി
രോഗികളായോർക്കാരോഗ്യമേ
ദൈവത്തിന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺപാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കർമ്മയുടെ മാതാവേ, സ്വസ്തി.
ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴായി വിനീകരനില് അങ്ങേ പക്കൽ ഞങ്ങൾ നിലവിൽപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീതഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറിയമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദിയിൽ തന്നെ അങ്ങ് തീരുമാനിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നരുളയണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.